Hi friends, welcome to my channel Simi's Diaries. ഇന്നത്തെ വീഡിയോ ഖത്തർ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എൻട്രൻസിൽ തന്നെ നമുക്ക് വലിയൊരു ബോർഡ് കാണാം. ആ ബോർഡിൽ ഏതൊക്കെ ഫുഡ് ഔട്ട്ലെറ്റ്സ് ഇവിടെ ഉണ്ടെന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ ഫുൾ ഈ ഏരിയയുടെ ഫുൾ ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ബോർഡാണ് ഇവിടെ അവർ വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് VIP ഡൈനിങ് ഏരിയ ആണ്. അവിടെ ഒരു 2 hours 350 ഖത്തറിയാലാണ് ഇവരവിടെ ചാർജ് ചെയ്യുന്നത്. നമുക്ക് പാർട്ടി നടത്താനും അങ്ങനെയൊക്കെയുള്ളൊരു ഏരിയ ആണിത്. ഇവിടെ ഒരു ലൈവ് കുക്കിംഗ് ഡെമോൺസ്ട്രേഷനും നടക്കുന്നുണ്ട്. ആദ്യത്തെ സ്റ്റോൾസിൻ്റെ അടുത്തോട്ടാണ് പോണത്. ഇവിടെ ഇപ്പോൾ ഒത്തിരി ഫുഡ് സ്റ്റോൾസ് നമുക്ക് കാണാൻ പറ്റും. പല തരത്തിലുള്ള സ്റ്റോൾസാണിത്. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇവിടെ സ്റ്റിൽറ്റ് വോക്കേഴ്സിനെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവരുടെ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ കാണാം. സ്റ്റിൽറ്റ് വോക്കേഴ്സിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു ഏരിയയിലോട്ട് വന്നു. അതും ഒരു ഫുഡ് സ്റ്റോൾസാണ്. അവിടെയും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അപ്പം ഇവിടെ തന്നെ നമുക്ക് DJ മ്യൂസിക്കൊക്കെ അവരിട്ട് വെച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നടുക്ക് ചെയർസൊക്കെ ഇട്ട് നമുക്കിവിടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. കിഡ്സിന് വേണ്ടി ഇവിടെ ഒരു പ്ലേ ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഒരു ഡൈനോസറിൻ്റെ ഫുട് പ്രിൻ്റ് പോലെയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടി. ഖത്തറിൽ ഇപ്പം ഫിഫ അറബ് കപ്പ് നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ ഒക്കെ ഉള്ളത്. അപ്പം അതൊക്കെ നമുക്കിവിടെ കാണാം. നമ്മുടെ നാട്ടിലെ പള്ളിപ്പറമ്പിലും അമ്പലപ്പറമ്പിലും ഒക്കെ കാണുന്ന പോലത്തെ ഗെയിംസൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഗെയിംസ് നടത്തുന്നത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർ തന്നെയാണ്. കൊച്ചു കൊച്ചു ഗെയിംസ് നമുക്കത് കാണാവുന്ന. നമ്മളിപ്പം വേറൊരു ഫുഡ് സ്റ്റോളിലെത്തി. ഇത് നമ്മളിപ്പം വിസിറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ ഫുഡ് സ്റ്റോളാണ്. ഇവിടെ കൂടുതലും ഇന്ത്യൻ ഫിലിപ്പീനോ സ്റ്റോൾസാണ് കൂടുതൽ. അത് കാരണം നല്ല ആൾത്തിരക്കുണ്ടിവിടെ.
ഇപ്പോൾ നമ്മൾ നാലാമത്തെ ഫുഡ് സ്റ്റോളിലെത്തി. ഇവിടെ കൂടുതലും ഈ പിസ്സ, കുഞ്ഞു കുഞ്ഞു പിസ്സാസും സ്റ്റാർബക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. പിള്ളേർക്കുള്ള ബലൂൺ ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് കാണാം. ബലൂൺ ഫുൾ ലൈറ്റ്സിലാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ അറ്റത്ത്, ആ സ്റ്റിക്കിൻ്റെ അറ്റത്താണ് അവർ ബാറ്ററി വെച്ചേക്കുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമ്മളിപ്പം വേറൊരു ഫുഡ് സ്റ്റോളിലാണ് എത്തിയിരിക്കുന്നത്. സിക്സ്ത് ഫുഡ് സ്റ്റോളാണ് നമുക്ക് പറയാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ആ ഏരിയയിലോട്ട് ഒത്തിരി പോയില്ല. നമുക്ക് പോകാവുന്ന ഒരു രീതിയിലൊക്കെ നമ്മൾ പോയി, കാരണം ഒത്തിരി നടക്കാനുണ്ടായിരുന്നു അകത്ത്. ഇവിടെ കൂടുതലും ഐസ്ക്രീംസും ജ്യൂസസും അങ്ങനത്തെ കുറേ സ്വീറ്റ് സാധനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. അത് എല്ലാവർക്കും ഉള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നടുക്ക് ഇങ്ങനെ ചെയർസൊക്കെ ഇട്ട് നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് പോയി നമുക്ക് ഫുഡ് മേടിച്ച് അവിടെ പോയിരുന്ന് കഴിക്കാം. പിന്നെ പോരുന്ന വഴിക്ക് നമ്മളൊരു അറബിക് ഫുഡ് സ്റ്റോളും കൂടെ നമ്മൾ കണ്ടു. അങ്ങനെ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഖത്തർ ഇൻ്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവലൊക്കെ കണ്ടു കാണുമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ